എന്റെ കുഞ്ഞിനെ കൊന്ന പോലെ അവൻ കൊന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടി വീണ്ടും സമൂഹത്തിന്റെ ചോദ്യചരങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമകാലിക അവസ്ഥയെ വരച്ചു കാട്ടുകയാണ് ഇരിയോട് മാത്രമല്ല സംസാരിക്കേണ്ടത് എന്ന നാടകം. സ്ത്രീകളുടെ പ്രകോപനമാണ് പീഡനത്തിന് കാരണമെന്ന് ആരോപിക്കുന്നവരോട് എന്താണ് ഇതിലെ യാഥാർത്ഥ്യമെന്ന് നാടകം പറയുന്നു. വസ്ത്രധാരണ രീതിയും സൗന്ദര്യവും പ്രകോപനം സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത് എന്ത് കാരണമുണ്ടായിട്ടാണെന്ന് നാടകം ചോദിക്കുന്നു. കേവലം ലൈംഗിക അതിക്രമം മാത്രമായി ബലാത്സംഗത്തെ കാണാനാവില്ലെന്ന സന്ദേശവും നാടകം നൽകുന്നു. അതിനകത്ത് പലപ്പോഴും സെമൻ എമിഷൻ പോലും നടക്കാറില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ സെമൻ എവിടെയാണെന്ന് പോലും കണ്ടെത്താത്തപ്പോൾ നമുക്ക് റേപ്പ് പോലും നിലയിക്കാൻ വയ്യാതെയാണ് നമ്മുടെ നിയമം ഒരു വശത്തോടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സെൻസിറ്റൈസ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള സൗഹൃദത്തിന് ഇനിയെങ്കിലും സമൂഹം തയ്യാറായില്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങളിലേക്കാണ് പോകുന്നത്. അഭിനയ നാടകവേദി അവതരിപ്പിക്കുന്ന നാടകത്തിൽ പ്രശസ്ത അഭിനേത്രി പാർവതി, സുജാത ജനനേത്രി സുരഭി, അനിൽ പി, ഗോപാലൻ തുടങ്ങിയ ഒട്ടേറെ പ്രഗത്ഭർ അണിനിരക്കുന്നു. എം ജി ജ്യോതിഷും ഡി രഘുത്തമനും ചേർന്നാണ് നാടകം സംവിധാനം ചെയ്യുന്നത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ വിവിധ വേദികളിൽ നാടകം അവതരിപ്പിക്കും. നാടകത്തിനു ശേഷം പ്രേക്ഷകരുമായി തുറന്ന സംവാദവും അണിയറ പ്രവർത്തകർ ഒരുക്കുന്നു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.